യു ഡി എഫ് ക്യാമ്പ് പൂർണ്ണമായും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്ന് തുടക്കമായി പറയാം, സരിൻ അദ്ദേഹത്തിന്റെ ഒരു സ്വാധീന മേഖലയിലൊക്കെ വോട്ട് പിടിക്കുന്ന തിരക്കിലാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിരായിരി പഞ്ചായത്തിലും ഒപ്പം തന്നെ മാത്തൂരിലൊക്കെയായി യു ഡി എഫ് സ്വാധീന മേഖലകളിൽ അവസാനഘട്ടത്തിൽ ഒന്നുകൂടെ ഗൃഹസന്ദർശനത്തിന്റെ തിരക്കിലാണ്. ഇവിടെ ഞാനീ നിൽക്കുന്ന പിരായിരി പഞ്ചായത്തിലെ ഈ സ്ഥലത്ത് അല്പം മുമ്പാണ് സരിൻ പ്രചാരണം നടത്തി ഗൃഹസന്ദർശനം കഴിഞ്ഞു മടങ്ങിയത്. ഏതായാലും യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിനിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ വിജയം എന്നതിലും ഉപരിയായി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുക എന്ന വലിയ ടാസ്ക് ആണ് അവർക്ക് മുന്നിലുള്ളതും. എന്താണ് എന്തോന്ന് ഇവിടെ ട്രെൻഡ് എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം യു ഡി എഫിനാണ്. യു ഡി എഫിന്റെ പ്രവർത്തകനാണ് നിങ്ങൾ? യു ഡി എഫിനാണ്. ഇവിടെ വോട്ട് കമ്മിയാക്കേണ്ട ആവശ്യം എൽ ഡി എഫിന്റെ ആവശ്യമാണ്. അത് വോട്ട് കമ്മിയായി കഴിഞ്ഞാൽ ആർക്കും അതിന്റെ ഗുണം കിട്ടുക? മിക്കവാറും ബി ജെ പിക്കാണ്. അതിനുള്ള പണിയാണ് ഇതിൽ നടത്തുന്നത്. രാഷ്ട്രീയം പോട്ടെ, എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ്, എങ്ങനെയാണ് അവസാന ഘട്ടത്തിൽ എത്തുകയാണ്? ഭൂരിപക്ഷം എത്രയായിരിക്കും? മാക്സിമം 20. 20,000? അതൊക്കെ കടന്ന കൈയാണ്. ഞാൻ വിശ്വാസം ഉണ്ടല്ലോ, ഞങ്ങൾ യു ഡി എഫ് പ്രവർത്തകരാണ്. എന്തെന്നാലും 15-20 ഉള്ളിൽ എന്തെല്ലാം ഭൂരിപക്ഷം കിട്ടും ഉറപ്പാണ്. ഇതിൽ ആരെങ്കിലും ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ടോ? മോനെ ആദ്യമായിട്ടാണോ വോട്ട് ചെയ്യുന്നത്? ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. എന്താണ് ആ ഒരു ട്രെൻഡ്, എങ്ങനെയാണ് പാലക്കാട്ട് പൊതുവെ? പൊതുവെ നല്ല അഭിപ്രായങ്ങളാണ്. സ്ഥാനാർത്ഥി, മൂന്ന് സ്ഥാനാർത്ഥികളും വെച്ച് നോക്കുമ്പോ മികച്ച സ്ഥാനാർത്ഥിയാണ്. രാഹുലായിരിക്കും വിചാരിക്കും. രാഹുലിനാണ് സപ്പോർട്ട് ചെയ്യുന്ന? രാഹുലിനെയാണ്. അത് ശരി. എന്താ കാരണം? എന്താ അത്? പൊതുവെ യു ഡി എഫിനായിരുന്നു, ഇപ്പോ രാഹുല് വന്നപ്പോ രാഹുലിനായിരിക്കും. അങ്ങനെയാണ്. രതീഷ്, ഇതൊരു യു ഡി എഫ് സ്വാധീന മേഖല കൂടിയാണ്, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ മറുപടി നമുക്ക് അത് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. എന്താണ് വോട്ട് ചെയ്യാൻ പോകുന്നില്ലേ? രണ്ടു ദിവസം ഉള്ളൂ. നഗരമേഖലയിലെ വോട്ടൊക്കെ എണ്ണുമ്പോൾ ഈ പിരായിരിലെ വോട്ട് കൊണ്ടാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എല്ലാത്തവണയും മറികടക്കാറ്. പിരായിരിയിലെ വോട്ട് ചോർന്നാൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടാവും. ആരെ കൊണ്ടുപോയി അവർക്ക് ചെയ്യാന്നുള്ളത്, ആരാ നമ്മളെ വണ്ടിയും കൊണ്ട് പോയി? അങ്ങനെ ഇന്നവർക്കൊന്നുമില്ല. പക്ഷെ രാഹുലിനാണ്. അതെ 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 രതീഷ്, അങ്ങനെ തന്നെയാണ്. കാരണം പിരായിരി പഞ്ചായത്തിലെ വോട്ട് ഒരുപക്ഷെ യു ഡി എഫിന്റെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജയത്തിനൊക്കെ വലിയ നിർണായകമായ സ്വാധീനം വരുന്നതാണ്. അതുകൊണ്ട് അവസാന ഘട്ടത്തിലും ഇന്ന് ഈ മണിക്കൂറിലുമൊക്കെ ഈ പിരായിരി പഞ്ചായത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ വീടും കയറിയാണ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏതാണ്ട് 2 മണി വരെ സമയമുണ്ട്. തൊട്ടടുത്ത ചില മേഖലകളിൽ കൂടെ പ്രചാരണം നടത്തുന്നുണ്ട്. ഏതായാലും പിരായിരി പഞ്ചായത്ത് തന്നെയാണ് രാഹുലിന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ. അത് രതീഷ് പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഇവിടുത്തെ വോട്ടുകളായിരിക്കും ഒരുപക്ഷെ അവസാന റൗണ്ടിലൊക്കെ വരുമ്പോൾ ഏറെ നിർണായകമാകുക യു ഡി എഫിന്. അശ്വിതാണ് പറക്കട്ടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.